എവറിവൺ, ഇൻഫോ ടോക്കിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന, ഈ ഒരു പ്രോജക്റ്റിൻ്റെ, ഈ ഒരു പദ്ധതിയുടെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണ് ഈ പദ്ധതി, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, വേണ്ട ഡോക്യുമെൻസുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് നമ്മളിതിൽ പറയുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായും ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയാണ്. സോ ഇത് മറ്റുള്ളവരിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായി, ജോബ് അപ്ഡേറ്റ്സുകൾക്കായി, മറ്റ് എഡ്യൂക്കേഷണൽ ടോക്കുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. എന്താണ് ഈ പദ്ധതി എന്ന് നമ്മൾക്ക് നോക്കാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന, അതായത് ഓൾറെഡി ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ ബെനിഫിറ്റ്, ഇതുവഴി എമൗണ്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇതിന് മുന്നേ എൻറോൾ ചെയ്തിട്ടുള്ളവർ. അതുപോലെ തന്നെ ഇതേപ്പറ്റി ഇതുവരെ അറിയാത്ത ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴിത് പറയുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന, ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് പദ്ധതിയാണ്. പ്രധാനമന്ത്രി 2018 അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. ഇത് പ്രകാരം ഇന്ത്യയിലെ ചെറുകിട കർഷകർക്ക് പ്രതിമാസം 6,000 രൂപ, അതായത് 4 മാസം കൂടുന്തോറും 2,000 രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ അവരെ കൃഷിക്ക് വേണ്ടിയിട്ട് അവരൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് ഈ ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. പ്രതിവർഷം 6,000 രൂപ വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ 36,000 രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇനി ഇതിലേക്ക് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ജനറലി നമ്മൾ പറയുമ്പോൾ ഇത് കൃഷിക്കാർക്കുള്ള ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി സ്വന്തം പേരിൽ ഭൂമിയുള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സ്വന്തം പേരിൽ ഭൂമിയുള്ള ഏതൊരു ഇന്ത്യൻ സിറ്റിസണും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ മിനിമം ലിമിറ്റ് ഒന്നും ഇവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഭൂമി അത് കൃഷിയോഗ്യമാണോ അല്ലയോ എന്നതും ഇവിടെ വിഷയമല്ല. അതിൽ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. നിങ്ങൾക്ക് കുറച്ച് ഭൂമി നിങ്ങളുടെ കൈ നിങ്ങളുടെ പേരിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷെ ജനറലി ഇവിടെ ഒരു മിനിമം ലിമിറ്റ് ഒന്നും പറയുന്നില്ലെങ്കിൽ കൂടി ആ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വെരിഫിക്കേഷൻ്റെ ഒക്കെ സമയത്ത് അവർ കണക്കാക്കുന്ന ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞത് 3 സെൻറ്റും കൂടിയത് ഒരു 15 ഏക്കർ വരെ ഭൂമിയുള്ള ആളുകൾക്കാണ് ഈ ഒരു ബെനഫിറ്റ് കിട്ടുന്നത്. അതായത് കുറഞ്ഞത് ഒരു 3 സെൻറ്റെങ്കിലും വേണം എന്നതാണ് ഒരു ലിമിറ്റ് ആ വെരിഫിക്കേഷൻ സമയത്തൊക്കെ കണക്കാക്കുന്നത്. കൂടിയത് 15 ഏക്കർ വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ആർക്കൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തത്, അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തത് സർക്കാർ ജീവനക്കാർ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആവട്ടെ സെൻട്രൽ ഗവൺമെൻറ് ആവട്ടെ, ഗവൺമെൻറ് എംപ്ലോയീസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് പബ്ലിക് അണ്ടർടേക്കിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, മറ്റ് ഗവൺമെൻറ് കമ്പനികളിലും മറ്റും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. മറ്റൊരാൾക്കാർ ഇൻകം ടാക്സ് പേ ചെയ്തവർ, കഴിഞ്ഞ വർഷം ടാക്സ് പേ ചെയ്തിട്ടുള്ള ആളുകൾ, മറ്റൊന്ന് 10,000 രൂപയിൽ കവിഞ്ഞ് പെൻഷൻ കൈപ്പറ്റുന്നവർ, ഇവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഡോക്യുമെൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ആധാർ കാർഡ്, അത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡായിരിക്കണം. അതുപോലെ ബാങ്ക് പാസ്ബുക്ക്, മറ്റൊന്ന് നികുതി അടച്ചിട്ടുള്ള റെസീറ്റ്, ദെൻ റേഷൻ കാർഡ്. ഇത്രയും ഡോക്യുമെൻസുകളാണ് ഇതിന് വേണ്ടത്. ഒരു റേഷൻ കാർഡിൽ തന്നെ 2 പേർക്ക് ഇത് ലഭിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ റേഷൻ കാർഡിലുള്ള ആളുകൾക്ക് സെപ്പറേറ്റായിട്ട് അവരുടെ പേരിൽ തന്നെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ സെപ്പറേറ്റായിട്ട് ഈ ഒരു ആനുകൂല്യത്തിന് അവർക്ക് അപ്ലൈ ചെയ്യാം. ഈ ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നതുമായിരിക്കും. പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇത് നമ്മൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമ്മൾക്ക് സെൽഫായിട്ട് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ചില ഡോക്യുമെൻസുകളൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് അസൗകര്യമുള്ള ആളുകൾ ഒന്നുകിൽ അക്ഷയയിൽ അല്ലെങ്കിൽ മറ്റ് ജനസേവാ കേന്ദ്രങ്ങളിൽ പോയിട്ട് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻസിൻ്റെയും കോപ്പികളും കൂടി തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു തൊട്ടടുത്തുള്ള നമ്മുടെ കൃഷിഭവനിൽ കൊണ്ടുപോയിട്ട് ഇത് സമർപ്പിക്കേണ്ടതാണ്. 2019 ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പദ്ധതിക്ക് ഇതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു 2022 സെപ്റ്റംബർ വരെ അതിന് അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട് ആസ് പെർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്.
ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഉള്ള ആളുകൾക്കൊക്കെ ഇതൊരു ഉപകാരപ്രദമായിരിക്കും. ഒരുപാട് ആളുകൾ ഈ ഒരു ഫണ്ടിൻ്റെ ബെനഫിറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ടോക്കുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.